Hi friends, assalamu alaikum. Welcome back to Sunis Kitchen Hub. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പാനിഷ് ഓംലെറ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ എന്ന് നോക്കണമെങ്കിൽ മുന്നേ നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താം, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് നമ്മൾ സവാള അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, പിന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, പിന്നെ ക്യാബേജ് അരിഞ്ഞ് വെച്ചത്, പിന്നെ നമ്മൾ 5 മുട്ടയാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ എണ്ണ. പിന്നെ നമ്മൾ എടുക്കുന്നത് മൊസറല്ല ചീസാണ്, അത് നിങ്ങൾക്ക് ആവശ്യത്തിന്. അപ്പോൾ നമ്മളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ചു. പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ എന്നൊടുക്കണ പോലെ തന്നെ തവിട്ടെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആരോഗ്യത്തിന് നല്ലത് ഇതാണ്. സോ നമ്മൾ തവിട്ടെണ്ണയാണ് ഉപയോഗിക്കാറ്. ഇനി അത് എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കാണ് ഉരുളക്കിഴങ്ങ് ഇട്ട്. ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കാം, മൂപ്പിച്ചെടുക്കാം. നമ്മൾ 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ ഉരുളക്കിഴങ്ങൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ക്യാബേജ് അരിഞ്ഞത് ഇട്ടു, ദെൻ സവാള അരിഞ്ഞതും കൂടി ഇട്ടു. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് 1-2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം, അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ഇനി വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കാണ്. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി നമ്മളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ മുട്ട പൊട്ടിച്ചെടുത്തു. നമ്മൾ 5 മുട്ടയാണ് എടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടി, നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. അങ്ങനെയായിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ ഇതിൽ മാറ്റം വരുത്താം. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കണ ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, സവാള ഒന്നുകൂടി ഇത് ഇതിലേക്ക് ഇടാം. ഇനി നമുക്കിത് ഓംലെറ്റ് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്ത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാണ് പാനാണ്, അതിലേക്ക് നമ്മൾ നമ്മളുടെ മിക്സ്ചർ ആദ്യം 2 ലെയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഫസ്റ്റ് ലെയറ് ഒന്ന് തിന്നായിട്ട് നമ്മൾ ഒഴിച്ചു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് മല്ലിയില ഇട്ട് കൊടുത്തു. ദെൻ നമ്മളിതിൻ്റെ മുകളിൽ നമ്മൾ ഇനി ചീസാണ് ഇടുന്നത്. നമ്മൾ മൊസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. മൊസറല്ല ചീസ് സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ടു. ദെൻ വീണ്ടും നമ്മൾ കുറച്ച് തിക്കിലാണ് നമ്മൾ മസാല ചീസ് ഇടുന്നത്. ദെൻ വീണ്ടും നമ്മളിതിലേക്ക് നെക്സ്റ്റ് ലെയർ ഒഴിക്കുകയാണ്. നന്നായി ഒന്ന് ഒഴിച്ച് ഫില്ല് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിച്ച് എടുക്കാം. ദെൻ നമ്മളിനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് മറിച്ചിടണം. മറിച്ചിടുന്നത് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്കാണ് മറിക്കണത്. അപ്പോൾ അതെങ്ങനെ കാണിച്ചിടാം. ഇത് ഒരു വേറൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിനി അതൊന്ന് അടയ്ക്കുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് ഫിറ്റായിട്ട് റെഡി ആയിട്ടെങ്കിൽ അത് ഇപ്പുറത്തേക്ക് നല്ലപോലെ വീഴും. അപ്പോൾ നമ്മളുടെ ഇത് നല്ലപോലെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് വീണ്ടും ഈ സൈഡും കൂടി ഒന്ന് വേവാൻ വേണ്ടി 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സൈഡും വെന്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഒരുപോലെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ സ്പാനിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കാണാൻ രസമുള്ള പോലെ തന്നെ സാധാ ഓംലെറ്റ് അല്ല, ഒരു വെറൈറ്റി ഓംലെറ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് തുടങ്ങണം. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണം. നമ്മൾക്കിത് ഒറ്റയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം, എന്തെങ്കിലും എൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.